നമസ്കാരം. ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയാണ്. ഇപ്പോഴത്തെ മയക്കുമരുന്ന് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ബിനീഷിനെതിരെ കേസെടുത്തത് മയക്കുമരുന്ന് കേസിനെ മാത്രം ആധാരമാക്കിയല്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കി. സംസ്ഥാന പോലീസും NCB രജിസ്റ്റർ ചെയ്ത 14 കേസുകളുടെ വിവരങ്ങൾ ED കേസിന് കാരണമായിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് പിന്നിൽ വിദേശികൾ ഉൾപ്പെടെ വലിയ റാക്കറ്റ് തന്നെയുണ്ടെന്നും ED കോടതിയിൽ പറഞ്ഞു. അതേസമയം അനു മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡിന് പിൻവശത്തുള്ള ആ ഒപ്പ് തന്റേതാണെന്ന് ബിനീഷ് കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇതോടെ ലഹരി കേസിൽ കുരുക്ക് വീണ്ടും മുറുകുകയാണ്. പ്രതി അനു മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡിന് പിൻവശത്ത് കസ്റ്റഡിയിലിരിക്കെ തന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒപ്പുവച്ചതെന്നാണ് ബിനീഷ് കോടതി ആരോപിച്ചിരുന്നത്. ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ വെട്ടിലാക്കാമെന്നായിരുന്നു ബിനീഷിന്റെ പ്രതീക്ഷ. എന്നാൽ ഇത് കൂടുതൽ കുരുക്കാവുമെന്നത് ഇപ്പോൾ ഉറപ്പാണ്. ലഹരിബന്ധം സംശയിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ജാമ്യവാദത്തിനിടെയാണ് ED ഗുരുതര ആരോപണം ബിനീഷ് ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് തന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അനൂപിന്റെ കാർഡ് പിടിച്ചെടുത്തത് ആസൂത്രിത നാടകമാണെന്നാണ് കഴിഞ്ഞ ദിവസം ബിനീഷ് വാദിച്ചിരുന്നത്. ED മറുപടി വാദം ആരംഭിക്കാനിരിക്കെയാണ് പുതിയ ആരോപണം ഉന്നയിച്ചത്. 2020 ഒക്ടോബർ 29 അറസ്റ്റിലായ ബിനീഷ് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണിപ്പോൾ. ED വാദങ്ങൾ കേസിൽ ഏറെ നിർണായകമാവും. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ക്രെഡിറ്റ് കാർഡല്ല ഡെബിറ്റ് കാർഡാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ വ്യക്തമാക്കിയിരുന്നു. ഈ കാർഡിനെ കേന്ദ്രീകരിച്ചായിരുന്നു തുടർന്നുള്ള അന്വേഷണം. ബിനീഷിന്റെ വീട്ടിലെ റെയ്ഡിനിടെ കണ്ടെത്തിയതായി വെളിപ്പെടുത്തിയ ഡെബിറ്റ് കാർഡിൽ നടന്ന മുഴുവൻ ഇടപാടുകളും ED പരിശോധിച്ചിരുന്നു. അനു ബാംഗ്ലൂരിലായിരിക്കെ ഈ കാർഡിന്റെ ഉപയോഗം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തി. ഇക്കാര്യമാണ് ED വാദത്തിൽ ഉന്നയിച്ചത്. കാർഡ് കാലാവധി കഴിഞ്ഞതെന്ന പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കളഞ്ഞാണ് ഇടപാടുകൾ തിരുവനന്തപുരത്ത് നടന്നതെന്ന് വ്യക്തമാക്കിയത്. ഡെബിറ്റ് കാർഡ് ബിസിനസ് ആവശ്യത്തിന് അനൂപും ബിനീഷും ഒരുമിച്ച് ഉപയോഗിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഡെബിറ്റ് കാർഡ് പിടിച്ചെടുത്തത് അനൂപ് മുഹമ്മദ് ബിനീഷുമായുള്ള ബന്ധത്തിന് തെളിവാണെന്നും ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അനൂപ് ബാംഗ്ലൂരിൽ തുടങ്ങിയ ഹയാത് ഹോട്ടലിന്റെ പേരിലുള്ളതാണ് ഡെബിറ്റ് കാർഡ്. ഈ കാർഡിൽ ബിനീഷിന്റെ ഒപ്പുണ്ടായിരുന്നു. ബിനീഷിന്റെ വീട്ടിൽ നിന്ന് ചില ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഡിവൈസുകളിൽ നിന്ന് വിവരങ്ങൾ മായ്ച്ച നിലയിലാണെന്നും ഇത് വീണ്ടെടുക്കാമെന്നും ED കോടതിയെ വീണ്ടും അറിയിച്ചിരുന്നു. ബിനീഷ് ഡയറക്ടറായ 3 കമ്പനികൾ പ്രവർത്തിച്ചത് വ്യാജ വിലാസത്തിലാണ്. ഈ കമ്പനികളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ബിനീഷിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ലഹരി വ്യാപാരം നടത്തിയതെന്ന് അനൂപ് സമ്മതിച്ചെന്നും ബിനീഷ് വലിയ തുക പല അക്കൗണ്ടുകളിലൂടെ അനൂപിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. ബിനീഷ് കോടിയേരിക്ക് ഗോവയിലും ബാംഗ്ലൂരിലും ഉണ്ടായിരുന്ന ബിസിനസ് ബന്ധങ്ങൾ 2006 മുതൽ ആരോഗ്യവകുപ്പിന് മരുന്ന് വിതരണം ചെയ്ത കമ്പനിയുടെ ബിനാമി ബന്ധങ്ങൾ എന്നിവ ED പരിശോധിച്ചിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ കർണാടക ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. 15 തവണയാണ് ഹർജി കോടതിക്ക് മുന്നിൽ എത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.